സംസ്ഥാനത്തെ മാധ്യമങ്ങൾ, സംസ്ഥാനത്തെ പൊതുപ്രവർത്തകർ, പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോഴത്തേക്കും ഇടതുപക്ഷത്തെ തുടർച്ചയായിട്ട് പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ, അവരെയാണ് ആ പൊതുപ്രവർത്തകർ എന്ന പരിഗണനയിൽ കൊണ്ടുവരുന്നത്. ഇവർക്ക് സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്യാറുണ്ട്. ആ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ, KSU യൂത്ത് കോൺഗ്രസ്, മൂത്ത കോൺഗ്രസ്, അങ്ങനെ കോൺഗ്രസ്സുകാർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് എത്ര ഹീനമാണെങ്കിലും അതിനെക്കുറിച്ച് അവർ മിണ്ടത്തേയില്ല, അതിന് ഒരു പരിഗണന പോലും കൊടുക്കത്തില്ല. പക്ഷേ ഇടതുപക്ഷത്തിന് ആരെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകരുടെ വീടിന് തൊട്ടടുത്തുള്ള അയൽവാസി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാലോ, അത് വലിയ വലിയ വാർത്തയാണ്, സാമൂഹ്യ മാധ്യമങ്ങളിൽ നേടുന്ന പോസ്റ്റുകളാണ്, പ്രതികരണങ്ങളാണ്. യൂത്ത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ KSUക്കാരോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് എത്ര ഹീനമാണെങ്കിലും ഇവരാരും പരിഗണിക്കത്തേയില്ല. അങ്ങനത്തെ മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനോ പ്രവർത്തകരോ പ്രതിസ്ഥാനത്ത് വരുന്ന ഹീനമായ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. അതിന് മൂന്ന് കാര്യങ്ങൾ എടുത്തു തന്നെ പറയാം. സംസ്ഥാനത്തെ ഒരൊറ്റ മുഖ്യധാര മാധ്യമവും പരിഗണന പോലും നൽകാത്ത മൂന്ന് കാര്യങ്ങൾ. ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പ്രവർത്തകനോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകൻ്റെ അയൽവാസിയോ അകന്ന ബന്ധുവോ ആയിരുന്നെങ്കിൽ ചർച്ച വന്നതിന് രാത്രി 8 മണിക്ക്. പക്ഷേ ഈ കാര്യത്തിനകത്ത് 8 മണിക്ക് ചർച്ച വന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ചർച്ചയാവേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലം കരുനാഗപ്പള്ളിയിലുണ്ടായ ഒരു ഹീനമായ അപകടമാണ്. തിരുവോണ ദിവസം പായസം കൊടുക്കാൻ വേണ്ടി ഗ്ലാസ് മേടിക്കാൻ പോയ രണ്ട് പേരെ കാറിടിച്ച് കൊന്നു. രണ്ടുപേരിൽ ഒരാളാണ് മരിച്ചത്, മറ്റയാൾ ആശുപത്രിയിലാണ്. കാറ് ആ മരിച്ചുപോയ വ്യക്തിയുടെ മേലെ കയറ്റി ഇറക്കിക്കൊണ്ടാണ് പോയത്. ആ കേസിൽ പ്രതികൾ രണ്ടുപേരാണ്, ഒരാൾ അജ്മലും ഒരാൾ ഡോക്ടർ മായാശ്രീക്കുട്ടി. ഈ അജ്മൽ എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയിലെ സ്ഥിരം കുറ്റവാളികളിൽ ഒരാളാണ്. മാത്രമല്ല, അദ്ദേഹം കരുനാഗപ്പള്ളിയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകൻ കൂടിയാണ്. സ്ഥിരം കുറ്റവാളി ആണെന്ന കാര്യം സംസ്ഥാനത്തുള്ള എല്ലാവർക്കും, മിക്കവാറും എല്ലാവർക്കും മാധ്യമങ്ങളുടെ വാർത്ത പ്രകാരം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ചന്ദനക്കടത്ത് കേസടക്കം പ്രതിയാണ് അദ്ദേഹം. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണെന്ന കാര്യം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹം സജീവമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. മാത്രമല്ല, ആദ്യമേ പോലീസ് അറസ്റ്റ് ചെയ്തത് ആ ഡോക്ടറെയാണ്. ആ അജ്മലിനെ അറസ്റ്റ് ചെയ്യുന്നത് പിറ്റേ ദിവസമാണ്. അതുവരെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത് യൂത്ത് കോൺഗ്രസ്സുകാർ ആണെന്നാണ് സ്ഥലത്ത് നാട്ടുകാർ പറയുന്നത്. അങ്ങനത്തെ ഒരുപാട് കാര്യമുണ്ട്. ആ കാര്യം ആരും, മാധ്യമങ്ങളാരും വാർത്ത കൊടുക്കത്തില്ല. അത്ര സുപ്രധാനമായ കാര്യമാണ്. ആ അജ്മൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. അതിനെക്കുറിച്ച് വാർത്ത കൊടുത്തത് കൈരളിയും ദേശാഭിമാനിയും മാത്രമാണ്. ഒരൊറ്റ മുഖ്യധാര മാധ്യമവും ആ വാർത്ത കൊടുത്തില്ല. മാത്രമല്ല, തൊട്ടടുത്ത ദിവസം വയനാടിനെക്കുറിച്ചുള്ള വ്യാജ വാർത്ത കൊടുക്കാനായിരുന്നു പല മാധ്യമങ്ങൾക്കും താല്പര്യം. ആ വ്യാജ വാർത്ത അന്ന് വൈകുന്നേരം തന്നെ പൊളിഞ്ഞുപോയി എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ആ കേസിനകത്ത്, ഇപ്പോൾ തിരുവോണ ദിവസത്തെ ആ ദാരുണമായ സംഭവത്തിനകത്ത് പ്രതിസ്ഥാനത്ത് ഒരു ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നെങ്കിലോ, രാത്രി 8 മണിയുടെ ചർച്ച ഉറപ്പായിട്ടും ആ സംഭവമായിരുന്നേനെ. പക്ഷേ ആ സംഭവമായില്ല. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തനമാകുമ്പോഴത്തേക്കും ചില പ്രിവിലേജുണ്ട്. ഈ പ്രിവിലേജിനെ കുറിച്ചാണ് M.സുരേന്ദ്രൻ അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിസ്ഥാനത്ത് കോൺഗ്രസ്സുകാരനാണ് വരുന്നെങ്കിൽ മാധ്യമങ്ങളുടെ വക വലിയൊരു പ്രിവിലേജുണ്ട്. അതുപോലെ തന്നെ ചർച്ചയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പോക്സോ കേസിനകത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പിടിയിലായി എന്ന കാര്യമാണ്. ആ യൂത്ത് കോൺഗ്രസ് നേതാവും ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കോട്ടത്ത് നിൽക്കുന്ന പടമാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിനകത്തുള്ളത്. 15 വയസ്സുകാരെ നിരന്തരം പീഡനത്തിനിരയാക്കി എന്ന കേസിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതും കരുനാഗപ്പള്ളിയിലാണെന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. യൂത്ത് കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി രാഹുൽ കണിശേരിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഹരിപ്പാട് വിയോരം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. 15 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയെ നിരന്തരം പീഡനത്തിന് വിധേയമാക്കി എന്നതാണ് കേസ്. ഈ കേസിനകത്തും ഇതിനെക്കുറിച്ചും വലിയ വാർത്ത വന്നില്ലല്ലോ. സപ്പോസ് ഇപ്പോൾ അതൊരു DYFI പ്രവർത്തകനായിരുന്നെങ്കിലോ, ബ്രേക്കിംഗ് ന്യൂസ് എത്തിയെന്നെ. പക്ഷേ ഈ കാര്യത്തിനകത്ത് ബ്രേക്കിംഗ് ന്യൂസും ഇല്ല, വേറൊരു കാര്യമില്ല. ഒളിവിലായിരുന്നു പ്രതി, അതിനുശേഷമാണ് പ്രതി അറസ്റ്റിലായത്. അതുപോലെ തന്നെ 2 ദിവസം മുമ്പത്തെ വേറൊരു വാർത്ത കൂടിയുണ്ട്, അതുകൂടി എടുത്ത് പറയേണ്ടതാണ്. പെൻഷൻ തട്ടിപ്പ് കേസിനകത്തും ഒളിവിലായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കീഴടങ്ങിയിട്ടുണ്ട്. സംഭവം ആലങ്കോടാണ്, തിരുവനന്തപുരത്ത് ആലങ്കോടാണ്. ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവുമായിരുന്ന ഹക്കിം പെരുമുക്ക് പോലീസിന് മുന്നിൽ കീഴടങ്ങി.
കഴിഞ്ഞ തവണ ഹക്കീം ചങ്ങരംകുളം പോലീസിൽ കിടങ്ങിയായിരുന്നു. പെൻഷൻ തട്ടിപ്പ് പരാതിയെ തുടർന്ന് ഒളിവിൽ കഴിഞ്ഞ ഹക്കീം പെരുമുക്ക് മെമ്പർ സ്ഥാനം രാജിവെച്ചിരുന്നു. മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി ഹക്കീമിനെ റിമാൻഡ് ചെയ്തുവെന്ന് വാർത്തയ്ക്കകത്തുണ്ട്. മലപ്പുറം ആലങ്കോട് സ്വദേശി പെരിഞ്ചേരിൽ അബ്ദുള്ളയുടെ പെൻഷനാണ് ഹക്കീം പെരുമുക്ക് തട്ടിയെടുത്തത്. അബ്ദുള്ള 2019 December 17 മരിച്ചിരുന്നു. സമയബന്ധിതമായി കുടുംബം പഞ്ചായത്തിൽ നിന്ന് മരണ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയിരുന്നില്ല. സർട്ടിഫിക്കറ്റിനായിട്ട് വാർഡ് മെമ്പർ കൂടിയ ഹക്കീമിനെ സമീപിച്ചെങ്കിലും തടസ്സങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. സംശയം തോന്നിയോടെയാണ് കുടുംബം വിവരാവകാശം നൽകിയത്. അപ്പോഴാണ് മനസ്സിലായത് 2020 September വരെ പെൻഷൻ ഈ പഞ്ചായത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള വ്യക്തി കൈപറ്റിയത്. എന്ന് വെച്ചാൽ 2019 October വീട്ടിൽ പെൻഷൻ ലഭിച്ചിട്ടില്ല. പക്ഷേ 2019 October മുതൽ 2020 September വരെ ഏകദേശം ഒരു വർഷത്തോളം ആ മരിച്ചുപോയ വ്യക്തിയുടെ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത് ഹക്കീമായിരുന്നു. എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു. ആ കേസിനകത്താണ് ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മരിച്ച വ്യക്തിയുടെ പെൻഷൻ തട്ടിയെടുക്കുക, അത്രമാത്രം ഹീനമായ കൃത്യമാണ് ആ വ്യക്തി ചെയ്തത്. പക്ഷേ ചർച്ചയായിട്ടില്ല. കാരണം എന്താ? അത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം, ഈ കഴിഞ്ഞ 3 ദിവസം മാത്രം യൂത്ത് കോൺഗ്രസ്സുകാർ സംസ്ഥാനത്ത് ചെയ്ത അതിഹീനമായ കൃത്യങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ ഇവിടെ വിവരിച്ചത്. ആ കേസിനകത്തെല്ലാം പ്രതിയായിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ്സുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണ്, നേതാക്കളാണ്, പഞ്ചായത്ത് മെമ്പർമാരാണ്, കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർമാരാണ്. എത്ര പേരറിഞ്ഞു? പ്രേക്ഷകരിൽ എത്ര പേർ ഇതിനെക്കുറിച്ച് അറിഞ്ഞു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതേസമയം DYFI പ്രവർത്തകനായിരുന്നെങ്കിലോ, അല്ലെ DYFI പ്രവർത്തകൻ്റെ അകത ബന്ധുവോ അയൽവാസിയായിരുന്നെങ്കിലോ, നിങ്ങളെല്ലാവരും അറിഞ്ഞതിനെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അടക്കമുള്ള സമാന മുഖ്യധാര മാധ്യമങ്ങളുടെ എല്ലാവരും കാർഡടക്കം വന്നേനെ. പക്ഷേ ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായതുകൊണ്ട് കാർഡുമില്ല, വാർത്തയുമില്ല, ബ്രേക്കിംഗ് ന്യൂസുമില്ല, ചർച്ചയുമില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ 3 പ്രവർത്തകരാണ് ഈ കഴിഞ്ഞ ആഴ്ച, തിരുവോണ ദിവസം കഴിഞ്ഞ ഈ ആഴ്ച മാത്രം അറസ്റ്റിലായത്. അതും ഹീനമായ നിരവധി കൃത്യങ്ങളുടെ പേരിൽ. ഒന്ന് പോക്സോ കേസാണ്, ഒന്ന് ഒരാൾ വണ്ടി കയറ്റി കൊന്ന കേസാണ്, മറ്റത് പെൻഷൻ തട്ടിപ്പ് കേസാണ്. അത്ര ഹീനമായ കൃത്യങ്ങളാണ് സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ സാധാരണക്കാരുടെ നിന്ന് മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് കേസുകൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. Thank you.